ഷാജഹാൻ റീജിയണൽ എഡിറ്റർ ചേരുന്നു. ഷാജഹാൻ, കെ എം ഷാജിയുടെ നിലപാട് നമ്മൾ കേട്ടു. വഹാബ് എന്തായാലും ദില്ലിയിൽ തന്നെ തുടരും, സംസ്ഥാന രാഷ്ട്രീയത്തേക്കില്ല എന്നും റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഏകദേശ ധാരണ എപ്പോഴേക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്? ലീഗിൻ്റെ നിർവാഹസമിതി യോഗം 15-ാം തീയതി ചേരുന്നുണ്ട്. ഒരുപക്ഷെ അന്നൊരു പ്രാഥമികമായ ധാരണ ഉണ്ടായേക്കും എന്നുള്ളൊരു സൂചനയാണ് ലീഗ് നേതാക്കൾ നൽകുന്നത്. മറ്റൊന്ന്, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതായത് ഒരു വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫാത്തിമ തെഹ്ലിയെ പോലുള്ള ചെറുപ്പക്കാരായ നേതാക്കളാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും ലീഗ് വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നുള്ള സൂചന നേരത്തെ നൽകുമ്പോൾ തന്നെ അതൊരു മുതിർന്ന നേതാവ് സുഹറ മുമ്പാടനെ പോലെയുള്ള ഏതെങ്കിലും ഒരു നേതാവ് ആയിരിക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവർ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ആ നിലയ്ക്ക് പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ്. അതുകൊണ്ട് ഒരു കുട്ടിക്കളി വേണ്ട എന്ന തരത്തിലാണ് ചില നേതാക്കളുടെ പ്രതികരണം. ഏതായാലും ചില നേതാക്കൾ അത്തരത്തിൽ ഇതിനകം തന്നെ ആവശ്യമുയർത്തിയപ്പോഴും അതൊന്നും പറയാറായിട്ടില്ല. ലീഗ് പിന്നീട് പറഞ്ഞോളാം, അതൊക്കെ നേരത്തെ തലത്തിൽ തീരുമാനമെടുത്തോളാമെന്ന് വനിതാ നേതാക്കളോട് ലീഗ് നേതാവ് കെ പി എ മജീദ് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും അക്കാര്യത്തിൽ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ 8 MLA വരെ ഒഴിവാക്കും, അല്ലെങ്കിൽ സീറ്റ് നിഷേധിച്ചുകൊണ്ട് പുതിയ ആളുകൾക്ക് അവസരം നൽകുമെന്നുള്ള സൂചനയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അത്രയും പേരെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലയിലേക്കാണ് ലീഗിലെ കാര്യങ്ങൾ പോകുന്നത്. കാരണം ഒഴിവാക്കുന്ന നേതാക്കന്മാർക്ക് വേണ്ടി വിവിധ സംഘങ്ങളും ഒപ്പം തന്നെ വിവിധ സംഘടനകളും മതസംഘടനകളും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം തുടരുകയാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഒഴിവാക്കാൻ ആലോചിച്ച 6-7 പേരിൽ നിന്ന് ഏതാണ്ട് 2-3 പേരുടെ പേര് ഇതിനകം ഇല്ലാതായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ സംഘടനകളുടെ സമ്മർദ്ദമാണ്, ഒപ്പം തന്നെ ആ വ്യക്തികൾ എന്ന നിലയ്ക്കും സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ രാജ്യസഭയിലേക്ക് വഹാബിനെ മത്സരിക്കുമെന്നുള്ളൊരു അഭ്യൂഹമുണ്ട്. അത് പക്ഷേ നേതൃത്വം പൂർണ്ണമായിട്ടും അക്കാര്യം സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് രാവിലെ കൂടി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അക്കാര്യം തീർത്ത് പറയുന്നില്ല. പക്ഷേ വഹാബിന് ഏറനാട് മഞ്ചേരി സീറ്റുകളിൽ മത്സരിക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ വഹാബ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടതെന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർക്കുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ വഹാബിനെ വീണ്ടും രാജ്യസഭയിലേക്ക് അയക്കാനും ലീഗ് ആലോചിച്ചേക്കും.